ചേർത്തലയിലെ വായ്പാ തട്ടിപ്പ് സംഘത്തിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വന്നു. കന്നുകാലി ഫാം നവീകരിക്കാൻ ലോൺ നൽകാമെന്ന വ്യാജേന വൃദ്ധ ദമ്പതികളിൽ നിന്നും 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തതാണ് ഈ കേസ്. പള്ളിപ്പുറത്ത് പോക്കനെഴുത്ത് വീട്ടിൽ സുധർമ്മയും കുടുംബവുമാണ് ഈ തട്ടിപ്പിന് ഇരയായത്. കന്നുകാലി ഫാം നവീകരിക്കുന്നതിനായി 25 ലക്ഷം രൂപയുടെ വായ്പ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാണ് വില്യംസിന്റെ നേതൃത്വത്തിലുള്ള തട്ടിപ്പ് സംഘം ഇവരെ സമീപിച്ചത്. ചേർത്തല സ്വദേശികളായ സിന്ധു, ആനന്ദൻ എന്നിവരായിരുന്നു ഇടനിലക്കാർ. 2.5 ലക്ഷം രൂപയുടെ ചെക്കും ഇവർ നൽകി. എന്നാൽ പണം പിൻവലിക്കാൻ ബാങ്കിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇത് ഫാം വികസിപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അതിൽ വീണുപോയതാണ്. അങ്ങനെ 2.5 ലക്ഷം രൂപ 2 പ്രാവശ്യമായിട്ടാണ് കൊടുത്തത്. 1.5 ലക്ഷവും 1 ലക്ഷം രൂപ ായിട്ട് രണ്ട് ഇവരുടെ ഇവർ വന്ന് വാങ്ങിക്കൊണ്ട് പോയത്. എന്നിട്ട് മാസങ്ങളോളം കഴിഞ്ഞിട്ടും 1 വർഷവും കഴിഞ്ഞ് എന്നിട്ടും ഞങ്ങൾക്കിത് തിരികെ തരുന്നില്ല. ചെക്ക് മടങ്ങിയതോടെ കേസ് കോടതിയിലെത്തി. അവിടുന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് CMP അയച്ചെങ്കിലും ഇതുവരെ കള്ളച്ചെക്ക് നൽകിയവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന് പരാതിക്കാർ പറയുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിലും കൊടുത്ത് ഞങ്ങൾ, എന്നിട്ട് ഇതുവരെ ഒരു ഒന്നും പറയുക, അവരെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ അവൻ കോടതി വെച്ച് സ്റ്റേഷനിൽ വെച്ച് സമ്മതിച്ച് ഇങ്ങനെ ഞങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ട്, അത് 6 മാസത്തെ താമസം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു 6 മാസം പറ്റത്തില്ല, ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെ 6 മാസം കൂടെ ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഇതുവരെ അതിനെപ്പറ്റി ഒരു അറിവും ഇല്ല. പണം നഷ്ടമായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. വിഷ്ണു സുരേഷ്, 24, ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.